കെവി തോമസ് പുറത്താക്കാൻ മാത്രം പ്രാധാന്യമുള്ള നേതാവല്ലെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. തോമസ് കോൺഗ്രസിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. കെവി തോമസിനെ സസ്പെൻഡ് ചെയ്യാൻ നേരത്തെ കെപിസിസി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടതാണ്. നടപടി എന്ത് എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. അത് നടക്കാത്ത കാര്യം കോൺഗ്രസ് ആണോ കോൺഗ്രസ് അല്ലയോന്ന് ഞങ്ങളല്ലേ പറയേണ്ടത്? അത് ആ സമയത്ത് ഞങ്ങൾ ആലോചിക്കും. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി എടുക്കാനാണ് എ സി സിയോട് ആവശ്യപ്പെട്ടത്. ആ നടപടിയുടെ മുന്നോടിയാണ് ഇപ്പോൾ എ സി സി ചെയ്തിരിക്കുന്ന നടപടി. മുന്നോടിയാണ് എ സി സി ചെയ്യല്ലോ, സ്വാഭാവികമല്ലേ? എ സി സിയുടെ നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണല്ലോ അദ്ദേഹം ഇപ്പോൾ പത്രസമ്മേളനം നടത്തുന്നത്. കോൺഗ്രസോടൊപ്പം നിൽക്കുകയും സി പി എമ്മോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും, അങ്ങനെ എടുക്കലും കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? പുറത്താക്കാൻ മാത്രം അതിന് ഞങ്ങളൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. പാർട്ടി അതിനോട് അതിനനുസരിച്ചൊരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ എ സി സി എന്നോ നടപടിയെടുക്കില്ലേ? നമ്മുടെ മുൻപിൽ അദ്ദേഹം ഇല്ല, കോൺഗ്രസിൽ ഇനി കെ വി തോമസ് ഇല്ല. അത് ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചു. ഞാൻ ഉണ്ട് 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 എന്ന് പറഞ്ഞു വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. ആ നടപടിയെടുത്ത് അദ്ദേഹം സി പി എമ്മോട് പോകാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. നടപടി ഞങ്ങൾ നടപടിയെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. എ സി സി ആണ് അങ്ങനെ ഒരു ഷോക്കോസ് നോട്ടീസ് കൊടുക്കാനും വിശദീകരണം ചോദിക്കാനും ഒക്കെ തീരുമാനിച്ചത്. എ സി സി ആണ്. എ സി സി സൂപ്പർസീഡ് ചെയ്യാനൊന്നും ഞങ്ങൾക്ക് അധികാരമില്ല. എ സി സി പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യും. ഭയങ്കര പടിയാണ്. എന്താ സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയല്ല ഞങ്ങൾ. എപ്പോഴാണ് ഇവിടെ വെള്ളം കയറി ഈ നാട് മുടിയുക എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിടാൻ മാത്രമുള്ള നിസ്സാരമല്ല. എ സി സിയുടെ ഒരു ഫോർമാലിറ്റീസ്, അത് അവർ പിന്നെ നടപ്പിലാക്കിയെന്ന് മാത്രം. സിസ്റ്റം അങ്ങനെയാണ് കെ സി സിയിൽ. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അച്ചടക്ക സമിതി എടുക്കുന്ന തീരുമാനമാണ് തീരുമാനം. പാർട്ടി എ സി സിയുടെ മറ്റു വക്താക്കളല്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും നടത്തുന്നു. നിങ്ങൾ പറഞ്ഞാലും ഞാൻ പുറത്തല്ല, ഞാൻ അകത്താണെന്ന് പറയും അദ്ദേഹം. ഞാൻ ആത്തോ പുറത്തോ തീരുമാനിക്കേണ്ടത് ഞാനാണെന്ന് അദ്ദേഹം പറയും. എന്ത് ചെയ്യും? ഞങ്ങളുടെ മനസ്സിലല്ല, ഞങ്ങളുടെ മനസ്സിലും ഞങ്ങളുടെ പാർട്ടിൻ്റെ അകത്തും കെ വി തോമസ് ഇല്ല. വികസനത്തിൻ്റെ കാര്യം പേശി കെ വി തോമസിന് അറിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ആർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം തന്നെ നാടുകളെ പ്രസംഗിച്ച് നടന്ന എത്രയോ കാര്യങ്ങളുണ്ട്. എറണാകുളത്ത് അദ്ദേഹം നടത്തിയ പഴയകാല പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ മതി. അദ്ദേഹം തന്നെ 1000 സന്ദർഭങ്ങളിൽ അയാൾ കോൺഗ്രസിൻ്റെ വികസനവും സി പി എമ്മിൻ്റെ വികസന വിരുദ്ധവും പ്രസംഗിച്ച് നടന്ന ആളാണ്. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഹിസ് ഓൺ വേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം, റെക്കോർഡ് തരാം നിങ്ങൾക്ക്. അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നം. മനോജ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. മനോജ്, കെ വി തോമസ് തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഇതിന് പിന്നാലെ കെ വി തോമസിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ മാത്രം പ്രാധാന്യമുള്ളൊരു നേതാവല്ലെന്ന് സുധാകരനും പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെ വിലയിരുത്തുന്നു മനോജ് ഈ ഒരു സാഹചര്യത്തെ? ഈ ഒരു വിഷയം കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയാണല്ലോ. ഇടതു മുന്നണിക്കു വേണ്ടി തൃക്കാക്കരയിൽ പ്രചരണം നടത്തുമെന്ന് കെ വി തോമസ് പ്രഖ്യാപിച്ചത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. നേരത്തെ ഇത് സംബന്ധിച്ച ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്. അതായത് ഈ കണ്ണൂരിൽ നടന്ന സി പി എം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത ആ സാഹചര്യം മുതൽ കെ വി തോമസ് ഇടതുപക്ഷത്തേക്ക് അല്ലെങ്കിൽ സി പി എമ്മിനുമായി അടുത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. പക്ഷേ ഒരു നടപടിയും അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ചിരുന്നില്ല. ഇന്ന് കെ സുധാകരൻ പറഞ്ഞത് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം പുറത്തായി കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഇപ്പോഴും ഔദ്യോഗികമായി കെ വി തോമസിനെതിരെ ഒരു നടപടിയും പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ഏതായാലും കെ സുധാകരൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് സി പി എമ്മിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളെ കോൺഗ്രസിന് ആവശ്യമില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഞങ്ങളുടെ തന്ത്രം പ്രയോഗിക്കുന്നു, അയാളുടെ തന്ത്രം പ്രയോഗിക്കുന്നു. ഏതായാലും കോൺഗ്രസിൽ ഉണ്ട് എന്ന്, കെ വി തോമസ് കോൺഗ്രസിൽ ഉണ്ട് എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. കെ വി തോമസിനെ പുറത്താക്കാൻ മാത്രമുള്ള ഒരു പ്രാധാന്യം കെ വി തോമസിന് ഉണ്ട് എന്ന് കരുതുന്നില്ല എന്നും കെ സുധാകരൻ പറഞ്ഞു. ഞങ്ങൾ ഈ വിഷയം കെ വി തോമസ് ഞങ്ങളുടെ മനസ്സിലും പാർട്ടിയിലും ഇല്ല എന്നാണ് സുധാകരൻ പറഞ്ഞത്. തൃക്കാക്കരയിൽ കെ വി തോമസ് പ്രചരണം നടത്തിയതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല, ഒരു പ്രശ്നവും തൃക്കാക്കരയിൽ ഇല്ല, വിജയം യു ഡി എഫിന് ഉറപ്പാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇന്ന് ഈ കെ വി തോമസിന്റെ വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് പ്രതികരണമായി
നൽകിയത് കൃഷ്ണേന്ദു. മനോജ്, അതുപോലെ കെ വി തോമസ് കോൺഗ്രസിൽ ഇല്ല എന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ താൻ കോൺഗ്രസ്സുകാരൻ തന്നെയാണെന്ന് കെ വി തോമസും പറയുകയാണ്. ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുന്നുവെന്ന് ഹാസ്യരൂപേണ കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും പ്രതികരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് മനോജ് ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടും ഈ കെ വി തോമസിനെതിരെ ശക്തമായൊരു നടപടി കോൺഗ്രസ് സ്വീകരിക്കാത്തത്? എന്താണെന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ തന്ത്രം എന്നുള്ള രീതിയിലാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കാരണം കെ വി തോമസിനെ പുറത്താക്കിക്കൊണ്ട് ഒരു വീരപരിവേഷം നൽകാൻ കോൺഗ്രസ് തയ്യാറല്ല എന്നുള്ളതിന്റെ സൂചനയാണ് ഇത്. അതായത് കെ വി തോമസിനെ ഏതെങ്കിലും തരത്തിൽ പുറത്താക്കിയാൽ അതിനെ ചുവടുപിടിച്ച് മറ്റു പല നേതാക്കളും പുറത്തു രംഗപ്രവേശനം ചെയ്യാനുള്ള ഒരു സാധ്യത കോൺഗ്രസ് നേതൃത്വം തള്ളിക്കളയുന്നില്ല. അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു തന്ത്രപരമായ നിലപാട്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരെ തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ള രീതിയിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ കെ വി തോമസിന്റെ ഇന്നത്തെ ഈ പ്രഖ്യാപനത്തിലേക്ക്, അതായത് ഇടതുമുന്നണിക്കൊപ്പം എന്നുള്ള ഈ പ്രഖ്യാപനത്തിലേക്ക് നയിച്ചത് കണ്ണൂരിൽ നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. സി പി എം പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിലേക്ക് കെ വി തോമസിനെ ക്ഷണിക്കുന്നു. കെ വി തോമസിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വരാമെന്ന് പറയുന്നു. അതിനുശേഷം ഈ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, ഈ സെമിനാറിൽ പങ്കെടുക്കരുത് എന്ന് കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെടുന്നു. ഒരു വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി ഈ ശശി തരൂർ എം പിയും അതോടൊപ്പം തന്നെ ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരനും ഈ കണ്ണൂരിൽ നടക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അപ്പോഴും ഈ എ ഐ സി സിയോട് അനുവാദം ചോദിക്കുകയാണ് കെ വി തോമസ് ചെയ്തത്. എ ഐ സി സിയോട് അനുവാദം ചോദിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. ഈ പക്ഷേ ശശി തരൂർ എം പിയും ആർ ചന്ദ്രശേഖരനും വരില്ല എന്ന് സി പി എം നേതാക്കളെ അറിയിച്ചു. ഒരിക്കൽ പോലും സി പി എം നേതാക്കളെ ഇക്കാര്യം കെ വി തോമസ് അറിയിച്ചില്ല, വരില്ല എന്ന് പറഞ്ഞതുമില്ല. അതുകൊണ്ട് തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഈ കെ വി തോമസിനെ വിടാതെ പിന്തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം ഇല്ല എന്ന് പറയുന്നതുവരെ സി പി എം നേതൃത്വം വളരെ തന്ത്രപരമായ കരുക്കൾ നീക്കുകയായിരുന്നു. ഏതായാലും ഈ സെമിനാറിലേക്ക് കെ വി തോമസിനെ ക്ഷണിക്കുമ്പോൾ സി പി എം ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ ഭൂകമ്പമായി ഇത് മാറും എന്ന് സി പി എം ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല. പക്ഷേ ഈ വിലക്ക് ഏർപ്പെടുത്തിയതോടുകൂടി ഈ സെമിനാറുകളെല്ലാം തന്നെ വലിയ ശ്രദ്ധ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത സെമിനാറിൽ കെ വി തോമസ് എത്തുകയും ചെയ്തു. ഇതാണ് ഈ സംഭവത്തോടുകൂടിയാണ് കെ വി തോമസ് കോൺഗ്രസിൽ നിന്നും പൂർണ്ണമായും അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അന്ന് തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് പറഞ്ഞതിന് സമാനമായ, അതായത് കോൺഗ്രസിൽ നിന്നും കെ വി തോമസ് പുറത്തായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ തന്നെ ഒരു പ്രതികരണവും നടത്തി. പക്ഷെ അപ്പോഴും എ ഐ സി സി നേതൃത്വം ഒരു നടപടിയും സ്വീകരിക്കാതെയാണ് നിന്നത്. അതിന് പ്രത്യേകിച്ചും കാരണം ഈ കെ വി തോമസിന് ഈ മണ്ഡലത്തിൽ, അതായത് തൃക്കാക്കര ഉൾപ്പെടെയുള്ള മണ്ഡലത്തിലുള്ള സ്വാധീനം തന്നെയായിരുന്നു. ആ സ്വാധീനം ഇല്ല എന്ന് നേതാക്കൾ പരസ്യമായി പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു അലയൊലി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത നേതൃത്വം തള്ളിക്കളഞ്ഞില്ല. അതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് കെ വി തോമസിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു തീരുമാനം എ ഐ സി സിയെ കെ പി സി സി അറിയിച്ചിട്ടും ഒരു ഷോക്കോസ് നോട്ടീസിൽ മാത്രം ആ നടപടി ഒതുക്കാൻ എ ഐ സി സിയെ പ്രേരിപ്പിച്ചതും ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ തന്ത്രങ്ങളൊക്കെ തന്നെ കെ വി തോമസും മണത്തറിഞ്ഞിരുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പോടുകൂടി, അതായത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പോടുകൂടി പാർട്ടിയിൽ നിന്നും താൻ പുറത്തു പോകും എന്ന കാര്യം കെ വി തോമസിന് വളരെ വ്യക്തമായി തന്നെ അറിയാമായിരുന്നു. ആ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് വലിയ ഒരു സമ്മർദ്ദം, ഏതായാലും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ആ കോൺഗ്രസ് നേതൃത്വം തന്നെ 2018 മുതൽ അവഗണിക്കുന്ന പാർട്ടി എന്നാണ് കോൺഗ്രസിനെ കെ വി തോമസ് വിശേഷിപ്പിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ കെ വി തോമസ് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. കോൺഗ്രസിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു തീരുമാനം തൃക്കാക്കരയിൽ ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ തീരുമാനം കെ വി തോമസ് പ്രഖ്യാപിച്ചു. ഇതിനെല്ലാം തന്നെ കാരണമായത് കണ്ണൂരിൽ നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. പാർട്ടി കോൺഗ്രസിൽ നടത്തിയ രാഷ്ട്രീയ തന്ത്രമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ തന്ത്ര വിജയം എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നതിൽ തെറ്റില്ല. അത്രയും കെ വി തോമസ് നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെ ഒരു കരുനീക്കം നടത്താൻ സി പി എമ്മിന് കഴിഞ്ഞു, പ്രത്യേകിച്ച് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജന് കഴിഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ
കോൺഗ്രസിന്റെ ഈ കോൺഗ്രസിനെ വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിൽ വളരെ നിർണായകമായ പങ്ക് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കും വഹിക്കാനായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃഷ്ണേന്ദു, മനോജ് ഈ തൃക്കാക്കരയിലേക്ക് വന്നാൽ കെ വി തോമസ് പ്രചാരണത്തിൽ ഇറങ്ങിയാൽ തൃക്കാക്കരയിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാകുമെന്നൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ടോ? തീർച്ചയായും നേതാക്കൾ, ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതായത് ഇ പി ജയരാജൻ ഉൾപ്പെടെ പറയുന്നത് കെ വി തോമസിന്റെ ഈ തീരുമാനം വലിയ രീതിയിൽ തന്നെ ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും എന്ന് തന്നെയാണ്. കാരണം ഈ മണ്ഡലമൊക്കെയായി ചേർന്ന് ഒട്ട അനവധി എം പി എന്ന നിലയിലും മന്ത്രി എന്ന നിലയിലും ഒക്കെ വലിയ ഒരു രാഷ്ട്രീയ ബന്ധം കെ വി തോമസിനുണ്ട്. കോൺഗ്രസ് എത്ര നിഷേധിച്ചാലും ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാം. കെ വി തോമസിന് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, കോൺഗ്രസ് നേതൃത്വം പറയുന്നത്, കോൺഗ്രസ് ഇത്രയധികം പരിഗണന നൽകിയ ഒരു നേതാവ് വേറെയില്ല. ആ ഒരു സാഹചര്യത്തിൽ അണികൾക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഈ കെ വി തോമസിന്റെ നിലപാടുകളോട് ഉണ്ട്. മന്ത്രിയായിട്ടുണ്ട്, എം പി ആയിട്ടുണ്ട്, കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്, സംസ്ഥാന മന്ത്രിയായിട്ടുണ്ട്, ഇതൊക്കെ എല്ലാ സ്ഥാനങ്ങളും ഈ ഒരു അധ്യാപകൻ, ഒരു പ്രൊഫസറായ കെ വി തോമസിന് നൽകിയിട്ടുണ്ട് പാർട്ടി. അതുകൊണ്ട് തന്നെ പാർട്ടിയെ വഞ്ചിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച കെ വി തോമസിനെ അണികൾ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ അണികളൊന്നും തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കില്ല എന്ന ഒരു പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതിൽ ഒരു യാഥാർത്ഥ്യം ഇല്ലാതില്ല. പക്ഷേ എങ്കിൽ കൂടി വളരെ വലിയ ഒരു വ്യക്തിബന്ധം ആ മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലാകെ കെ വി തോമസിന് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ആ വ്യക്തിബന്ധങ്ങളൊക്കെ തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ നിർണായകമാണ് തൃക്കാക്കരയിലെ ഓരോ വോട്ടും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കെ വി തോമസ് എടുക്കുന്ന നിലപാട് തൃക്കാക്കരയിൽ നിർണായകം ആകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇടതുമുന്നണിക്ക് ഇത് ഗുണം ചെയ്യും. ഇടതുമുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി തന്നെ കെ വി തോമസ് ഇനി മുതൽ ഉണ്ടാകും. സ്വന്തം നിലയിൽ തന്നെ പ്രവർത്തനം നടത്തും എന്നാണ് കെ വി തോമസ് പറഞ്ഞത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നടക്കുകയാണ്. അതിലും കെ വി തോമസ് പങ്കെടുക്കും. വലിയ ഒരു ജനാവലിയുടെ, അതായത് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്ന ഒരു രാഷ്ട്രീയ ചലനം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു റാലിയായി നാളത്തെ റാലി മാറാൻ പോവുകയാണ്. അതിൽ കെ വി തോമസ് കൂടി പങ്കെടുക്കുന്നത് ഇടതുമുന്നണിക്ക് തീർച്ചയായും ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.